തിരുസഭാം ഇന്നേ ദിവസം വിശുദ്ധ പൗലോസിൻ്റെ മാനസാന്തര തിരുനാൾ ആഘോഷിക്കുന്നു. സീലിസിയായുടെ തലസ്ഥാനമായ ടാർട്ടൂസിൽ ക്രിസ്തുവിൻ്റെ ജനനകാലത്തു തന്നെയാണ് വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ ജനിച്ചത്. സാവൂൾ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്. പൈതൃക നിയമങ്ങൾ അനുസരിച്ചുള്ള വിദ്യാഭ്യാസം നേടിയ വിശുദ്ധൻ തർക്കശാസ്ത്രത്തിലും വ്യാഖ്യാനശാഖയിലും അപാരമായ പാണ്ഡിത്യം നേടിയിരുന്നു. ഫരിസേയനായ സാവോൾ യഹൂദ മതത്തോടുള്ള അടങ്ങാത്ത ആവേശം നിമിത്തം ക്രിസ്തുമതത്തിൻ്റെ ബദ്ധശത്രുവായി. ആദ്യ ക്രിസ്ത്യൻ രക്തസാക്ഷിയായ വിശുദ്ധ എസ്തപ്പാനോസിനെ കല്ലെറിയുന്ന സന്ദർഭത്തിൽ സാവോളും സന്നിഹിതനായിരുന്നു. തുടർന്ന് ക്രിസ്ത്യാനികൾക്കെതിരെ മതപീഡനത്തിൽ സാവോളും പങ്കാളിയാവുകയും ചെയ്തു. ക്രിസ്ത്യാനികളെ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി കൊന്നെടുക്കുന്നതിന് ഡമാസ്കസിലെ സംഘങ്ങൾക്ക് വേണ്ട നിർദ്ദേശപത്രം പ്രധാന പുരോഹിതനിൽ നിന്നും വാങ്ങി പുറപ്പെടവേ ഡമാസ്കസിന് അടുത്തെത്തിയപ്പോൾ പെട്ടെന്ന് ആകാശത്തു നിന്നും ഒരു വലിയ തിളക്കമാർന്ന പ്രകാശവലയം അദ്ദേഹത്തിന് ചുറ്റും മിന്നുകയും അദ്ദേഹം ഉടനെ നിലം പതിക്കുകയും ചെയ്തു. സാവൂൾ സാവൂൾ, നീ എന്തിനാണ് എന്നെ പീഡിപ്പിക്കുന്നത് എന്നൊരു സ്വരം കേൾക്കുകയും കർത്താവെ അങ്ങ് ആരാണെന്ന് സാവൂൾ ചോദിച്ചപ്പോൾ നീ പീഡിപ്പിക്കുന്ന നസ്രത്തുകാരനായ ഈശോയാണ് ഞാൻ എന്ന് ഉത്തരമുണ്ടാവുകയും ചെയ്തു. കർത്താവെ, ഞാൻ എന്തു ചെയ്യണമെന്നാണ് അങ്ങ് ആഗ്രഹിക്കുന്നത് എന്ന് സാവൂൾ ചോദിച്ചപ്പോൾ പട്ടണത്തിലേക്ക് ചൊല്ലുക, എന്തു ചെയ്യണമെന്ന് അവിടെ വെച്ച് നിന്നോട് പറയാം എന്ന് മറുപടി ലഭിക്കുകയും ചെയ്തു. തുടർന്ന് അന്ധനായ സാവൂളിനെ ഡമാസ്കസിലേക്ക് സഹയാത്രക്കാർ കൂട്ടിക്കൊണ്ടുപോവുകയും കർത്താവിനാൽ അയക്കപ്പെട്ട അനനിയാസ് എന്ന വ്യക്തിയിൽ നിന്നും കാഴ്ച തിരികെ ലഭിക്കുകയും താൻ അനുഭവിച്ച ഈശോയെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിനായി ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നതിനായി ജ്ഞാനസ്നാനം സ്വീകരിച്ച് സാവൂൾ എന്ന പേര് മാറ്റി പൗലോസ് എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു. ഈശോയാണ് മിശിഹ എന്ന് പ്രസംഗിച്ചുകൊണ്ട് നിരവധി സ്ഥലങ്ങൾ സന്ദർശിക്കുകയും യാതനകൾ അനുഭവിച്ച് സുവിശേഷ പ്രഘോഷണം നടത്തി വിശ്വാസം പ്രചരിപ്പിക്കുകയും ചെയ്തു. AD 65 റോമിൽ വെച്ച് അദ്ദേഹം മിശിഹായ്ക്ക് വേണ്ടി രക്തസാക്ഷിത്വം നേടി. പ്രാർത്ഥന. കർത്താവായ യേശുവെ, അങ്ങേക്ക് വേണ്ടി ഞങ്ങൾ എന്തു ചെയ്യണമെന്നാണ് അങ്ങ് ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചു മനസ്സിലാക്കി അത് ചെയ്യാനുള്ള കൃപാവരം ലഭിക്കുന്നതിനായി വിശുദ്ധ പൗലോസിൻ്റെ മാധ്യസ്ഥത്താൽ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ.